കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഐ ടി നയത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും ആ ഐ ടി നയത്തിന്റെ ചില നല്ല വശങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്രം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒന്നാണ്. മനുഷ്യന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അവന് സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്താനുള്ള അവകാശത്തെയും ഒക്കെ ഹനിക്കുന്നതാണ് ഈ ഐ ടി നിയമം എന്ന് പറയുമ്പോഴും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പല ക്ലോസുകളും ആ വിധത്തിൽ നമുക്ക് കൂച്ചുവിലങ്ങിടുന്നതിന് പര്യാപ്തമാണ് എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുമ്പോഴും അതിലെ ചില നല്ല വശങ്ങളെ നാം കാണാതിരുന്നു കൂടെ തന്നെ. അതിലൊന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളോട് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കർശനമായ നിർദ്ദേശം. വ്യാജ പ്രൊഫൈലുകളെക്കുറിച്ച് പരാതി ഉണ്ടാവുകയാണെങ്കിൽ 24 മണിക്കൂറിനകം ആ വ്യാജ പ്രൊഫൈലുകൾ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ സമൂഹ മാധ്യമങ്ങൾ തയ്യാറാകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സുപ്രധാനമായ ഒരു നീക്കമാണ്. ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം ഇല്ലാതാക്കുന്നതിന്, വ്യക്തി അധിക്ഷേപങ്ങൾ ഇല്ലാതാക്കുന്നതിന്, തട്ടിപ്പുകൾ തടയുന്നതിന് പരമപ്രധാനമായ ഒരു നീക്കം അതുതന്നെയാണ്, വ്യാജ പ്രൊഫൈലുകൾ ഇല്ലാതാവുക. ഈ വ്യാജ പ്രൊഫൈലുകൾ ഇല്ലാതാവുക എന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഈ സമൂഹ മാധ്യമങ്ങൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തോട് പൊടുന്നനെ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. ഞങ്ങൾ ചെയ്യാമെന്നോ ചെയ്യില്ല എന്നോ അവർ പറയുന്നില്ല. ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം ഈ ഐ ടി നിയമത്തോട് ചേർന്ന് നിൽക്കാമെന്ന് ട്വിറ്റർ ഒഴികെയുള്ള ഒട്ടുമിക്ക സമൂഹ മാധ്യമങ്ങളും സമ്മതിച്ചു കൊടുത്തിരിക്കുന്നതിനാൽ അവർക്ക് ഇതിനകത്ത് ഒരു ഇടപെടൽ സാധ്യമായേ പറ്റൂ. പക്ഷേ യഥാർത്ഥ പ്രൊഫൈൽ ഏത്, വ്യാജ പ്രൊഫൈൽ ഏത് എന്ന് തിരിച്ചറിയലാണല്ലോ പ്രയാസം. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ശ്രമകരമായ ദൗത്യം ആവശ്യമായി വരും സമൂഹ മാധ്യമങ്ങൾക്ക്. പക്ഷേ അങ്ങനെ ഒരു ദൗത്യം അവർ ഏറ്റെടുക്കുകയും അങ്ങനെ ഒരു ശ്രമകരമായ വഴിയിൽ കൂടി ഈ വ്യാജ പ്രൊഫൈലുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്താൽ അത് ഈ സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗം ഒരു വലിയ പരിധി വരെ തടയുന്നതിന് സഹായകരമാകും. ഇപ്പോൾ തന്നെ ആളുകൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവരൊക്കെ, നമ്മൾ അവരുടെ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ അറിയാം, പച്ചയ്ക്ക് വന്ന് തെറി വിളിക്കുന്നവരൊക്കെ ഒളിഞ്ഞിരിക്കുന്ന പ്രൊഫൈലുകളിലുള്ളവരാണ്, അവരുടെ സ്വന്തം പ്രൊഫൈലുകളിൽ നിന്നല്ല. കാരണം കേസുണ്ടാകുമെന്നറിയാം. അതിനാൽ തന്നെ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും വഴിയിലൊക്കെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി വന്ന് തെറി വിളിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ തെറി വിളിക്കാൻ മാത്രം, തട്ടിപ്പ് നടത്താൻ വേണ്ടി മാത്രം, നുണകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വച്ചിരിക്കുന്ന വ്യാജ പ്രൊഫൈലുകൾ അതെല്ലായിടത്തുമുണ്ട്. യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, വാട്സാപ്പിൽ കൂടി പോലും അത്തരത്തിലുള്ള നമ്പറുകൾ, മറ്റാരുടെയെങ്കിലുമൊക്കെ നമ്പറുകൾ ഉപയോഗിച്ച് അക്കൗണ്ടുകൾ ഉണ്ടാക്കി നുണകൾ പ്രചരിപ്പിക്കുന്ന ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വഴി തെറ്റ് പ്രചരിപ്പിക്കുന്നതിനും വിദ്വേഷം പടർത്തുന്നതിനും തട്ടിപ്പ് നടത്തുന്നതിനും ശ്രമിക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള ഒരു നീക്കം സമൂഹ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആ നിർദ്ദേശം വരുന്നത്, ഈ ഐ ടി നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള കർശനമായ നിയന്ത്രണങ്ങളുടെ ഭാഗമായി അത്തരമൊരു നീക്കമുണ്ടാകുന്നത് തീർച്ചയായും നാം സ്വാഗതം ചെയ്യേണ്ടതാണ്. ഈ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇത്തരം വ്യാജ പ്രൊഫൈലുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾക്കാണ് എങ്കിൽ പോലും അവരും ഒരുപക്ഷേ ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മോദിജി കൊണ്ടുവന്നതാണല്ലോ.